മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം. നീതിമാന്മാരെ, യഹോവയിൽ ഘോഷിച്ചുള്ള സിബിയൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യത്മാരൊക്കെയും കാണുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്ന പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകും. മാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം സത്യദൈവത്തെ ആരാധിപ്പാൻ സുവിശേഷ നാമത്തിൽ വിളിക്കപ്പെട്ട കർത്താവിന്റെ ജനം കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂടി വരട്ടെ. ഞങ്ങളുടെ ആരാധന പൂർണ്ണമാക്കുവാൻ, ഞങ്ങളുടെ ആരാധന ദൈവം പ്രസാദിപ്പാൻ, ഞങ്ങളുടെ ആരാധന കർത്താവ് ജീവനും പ്രസാദമുള്ള യാഗമായി തീരുവാൻ എൻ്റെ കർത്താവെ, നാഥ, ഞങ്ങൾക്ക് കർത്താക്കളുമായി തരുമാറാകുന്നു. പിന്നെ നമ്മത്തോട് കുറാകട്ടെ. ഒരിക്കൽ കൊടുത്താഴ്ന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം, വായിച്ച സങ്കീർത്തനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഉപകരിക്കാം. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ്. ക്രിസ്തീയ സമൂഹം ദൈവത്തെ ആരാധിപ്പാൻ കർത്ത ദിവസം എന്ന പേരിൽ മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ദിവസത്തേക്കാൾ നമുക്ക് പ്രാധാന്യം ഇതിനുണ്ട്. കാരണം ആറ് ദിവസം ദൈവം സൃഷ്ടി നടത്തിയതിന് ശേഷം ഏഴാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു. ഇത് ഭൂമിയിൽ മനുഷ്യവംശത്തിൻ്റെ പ്രവർത്തനത്തിനും ഒടുവിൽ അവർ അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്കും മുൻകൂറിയായിരുന്നു. അതായത് ആറ് ദിവസം ദൈവം ലോകത്തെ സൃഷ്ടിച്ചതുപോലെ ആറ് ദിവസം കൊണ്ട് ഈ ലോകം മനുഷ്യരാൽ നിറഞ്ഞു കവിയണം, നിറയണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരളവുള്ളൂ, അതോളം വരണം. അതിന് ഒന്നുകൂടി വചനത്തിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ, സൃഷ്ടിക്കാൻ സമയത്ത് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് വചനത്തിലുള്ളതുപോലെ, ആ പുസ്തകത്തിലുള്ള മനുഷ്യരാണ് ഇവിടെ ജനിക്കാൻ പോകുന്നത്, ഇവിടെ ജനിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനി എന്ന് പറയുന്നത് ദൈവപുത്രനാണ്. ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ, മനുഷ്യജന്മം എടുക്കുന്ന ആ മനുഷ്യനാണ് ഏറ്റവും പ്രധാനം. അവനാണ് നായകൻ. അവൻ വരുന്നത് അവസാനമായിരിക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ദൈവം
മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇടയായി തീർന്നു. സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ ഭൂമിയിൽ നിറയുകയിൽ. ഭൂമിയിൽ നിറയണമെങ്കിൽ എത്ര നാള് വേണം? അതായത് സംഖ്യകളുടെ പെരുക്കം പഠിക്കുമ്പോഴറിയാം. സംഖ്യകളുടെ പെരുക്കം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ പണ്ടൊരു ഒരു മന്ത്രി രാജാവുമായിട്ടുള്ള പന്തയം വയ്ക്കുമ്പോൾ, രാജാവുമായിട്ട് കളിക്കുമ്പോൾ 64 കളമുള്ള ആ കളിക്കുന്ന കളങ്ങൾ ഇതിനകത്ത് മന്ത്രി ജയിച്ച് രാജാവ് മന്ത്രിയുടെ ജയം സമ്മതിച്ചു, രാജാവിൻ്റെ തോൽവിയും സമ്മതിച്ചു. മന്ത്രിക്ക് എന്ത് പ്രതിഫലം കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ചതുരംഗക്കളത്തിൽ 64 കളമുണ്ട്. 64 കളത്തിൽ ഒന്നാമത്തെ കളത്തിൽ ഒരു നെല്ല്, രണ്ടാമത്തെ കളത്തിൽ രണ്ട് നെല്ല്, മൂന്നാമത്തതിൽ നാല്, അങ്ങനെ ഓരോ കളത്തിൻ്റെയും ഇരട്ടിയായിരിക്കണം അടുത്തത്. അത്രയും നെല്ല് കൊടുത്താൽ മതി. അത് ചെറിയൊരു കാര്യം. രാജാവിനെ സംബന്ധിച്ചതൊരു സമ്പന്നമായ രാജ്യമാണ്, അതിനൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 56 കളമായപ്പോഴേക്കും രാജ്യത്തെല്ലാടമുള്ള നെല്ല് തീർന്നു. ഇനി 57-ാമത്തേക്ക് കടക്കണമെങ്കിൽ ഇത്രയും നേരം ഇത്രയും വരെ അളന്നത് മൊത്തം എൻ്റെ ഇരട്ടി അടുത്തത്. അവസാനം രാജാവ് തോൽവി വീണ്ടും സമ്മതിക്കേണ്ടി വന്നു എന്നാണ് ഒരു കഥ ജാതികളുടെ കേൾക്കാൻ. ഇതുപോലെയാണ് മനുഷ്യൻ നിറഞ്ഞ് കവിയൻ എന്ന് പറഞ്ഞ കർത്താവ് ആദാമിനെ സൃഷ്ടിച്ച്, ആദാമിനെ ഹവയെ സൃഷ്ടിച്ച് അവരെ അനുഗ്രഹിച്ച് വിടുമ്പോൾ ഓ എത്ര നാളുകൊണ്ടാണ് ഭൂമി നിറയുന്നതെന്ന് ചിന്തിക്കേണ്ട. ഭൂമി നിറഞ്ഞു പോയാൽ ഇന്ന് തന്നെ ഈ മരണവും നാശവും എല്ലാം കഴിഞ്ഞിട്ടും 1000-ൽ പരം കോടി മനുഷ്യർ ഇന്ന് ഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ മരിക്കാതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഭൂമി നിറഞ്ഞ് കവിയൊക്കെ തന്നെ ചെയ്യും. എന്നാൽ അവിടെയും നമ്മൾ ഒരു ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണ്, ദൈവത്തിന്റെ പുസ്തകത്തിലുള്ളവർ മാത്രമേ ജനിക്കുള്ളൂ. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരാളും ജനിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയെ ശത്രു മറിച്ചു കളയുന്നതായ ഒരു പ്രവൃത്തിയായിരുന്നു ഹവ്വ ചെയ്ത ലംഘനം. ഹവ്വ പാപത്തിൽ അകപ്പെട്ടതോടുകൂടി ശത്രു അവകാശം പറഞ്ഞു. ദൈവത്തിൻ്റെതായ ഒരു ശത്രുവുണ്ട്, ആ എതിരാളിയായ പിശാച്, സാത്താനും അവൻ്റെ അവകാശം പറഞ്ഞ് ഈ ഭൂമിയിൽ അവൻ്റെ പക്ഷക്കാര്, അതായത് ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ലാത്ത അവൻ്റെ പക്ഷക്കാര് ജനിക്കാൻ ഇടവന്നു, അവകാശം പ്രാപിച്ചു. അതുകൊണ്ടാണ് വചനം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദുഷ്ടന്മാർ ഗർഭം മുതൽ ദുഷ്ടന്മാരായിരിക്കുന്നു. ഭൂമിയിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ, ഒരു ശിശുവിനെ ഗർഭം ധരിക്കാൻ സമയത്ത് പുസ്തകത്തിലുള്ളതിനെ കൊടുക്കാൻ താല്പര്യപ്പെട്ട് ദൈവവും, പുസ്തകത്തിലില്ലാത്ത തൻ്റെ പ്രജകളെ കൊടുക്കാൻ അവകാശം പറഞ്ഞുകൊണ്ട് എതിരാളിയായ സാത്താനും അല്ലെങ്കിൽ പിശാചും അവിടെ വന്നു. അവൻ സകല യുക്തിയുക്തം വാദിക്കും, സകല അവകാശം പറഞ്ഞ് വാദിക്കും. അവകാശം പറഞ്ഞ് വാദിക്കുന്നതിൻ്റെ പോയിന്റുകൾ, ആ അവകാശത്തിൻ്റെ കാര്യങ്ങൾ പ്രകാരമാണ് ഇവൻ്റെ ഇവൻ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരോധമായിട്ടുള്ള പാപം കിടക്കുന്നു. ഇവൻ്റെ അപ്പൻ ദൈവത്തോട് ദ്രോഹം ചെയ്തവനാണ്. മാത്രമല്ല ഇവൻ്റെ തലമുറ എന്ന് പറയുന്നത് അകൃത്യം ചെയ്ത, ദോഷം ചെയ്ത,
കർമ്മബന്ധം ഇവരുടെ തലമുറയിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ദൈവത്തിന്റെ പുസ്തകത്തിലുള്ള ഒരു പ്രജയെ കൊടുക്കാൻ പറ്റില്ല, അതിൽ അവന്റെ പ്രജയെ കൊടുക്കണം. നീതിമാനായ ദൈവം നോക്കുമ്പോൾ ശരിയാണ്, അവളിൽ പാപം കിടക്കുന്നുണ്ട്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപക്കറ ഈ സ്ത്രീയിലുണ്ട്. അവളുടെ ഭർത്താവാണെങ്കിൽ അവനും ദൈവത്തിന് മുമ്പാകെ യോഗ്യനല്ല, ദോഷിയാണ്. മാത്രമല്ല തലമുറയിലും ദോഷം കിടക്കുന്നുണ്ട്. ദൈവം തൻ്റെ പുസ്തകത്തിലുള്ള പ്രജയെ അവർക്ക് കൊടുക്കാൻ സാധിക്കാതെ അവിടെ നിന്ന് പിന്മാറേണ്ടി വരുന്നു, പകരം ശത്രുവിൻ്റെ പ്രജയെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ദുഷ്ടന്റെ ജനനം. എന്തുകൊണ്ട് കായീൻ ജനിച്ചു എന്നുള്ളത് പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു ഭയങ്കര കാര്യമാണ്. പലരും ആഗ്രഹിച്ചു പോകാറുണ്ട്, എന്തൊരു ജീവിതമായിരുന്നു ആദാമും ഹവ്വയും ജീവിച്ചതാണ്. സന്തോഷത്തോടെ ദൈവിക പരദേശയിൽ ആനന്ദത്തോടെ ജീവിച്ചതാണ്. പിന്നെ എന്ത് സംഭവിച്ചു? തെറ്റ് ചെയ്തു, ശരി, പാപം ചെയ്തു, അതിന് പരിഹാരം ഉണ്ടാക്കി. ഇനി പാപം ചെയ്യാതെ, ദൈവത്തെ വേദനിപ്പിക്കാതെ, ദൈവത്തോട് ദ്രോഹം ചെയ്യാതെ, നീതി ചെയ്ത് ജീവിക്കാൻ അവർക്ക് പറ്റില്ലേ? പറ്റും. പക്ഷേ ഹവ്വ ഗർഭിണിയാകുന്ന സമയത്ത് അവകാശം പറയാൻ ആൾ വന്നു. ശത്രു അവകാശം പറഞ്ഞു. എന്താണ് അവകാശം? അവളിൽ പാപമുണ്ട്. ഇനി ഭർത്താവായ ആദമോ ദൈവം പറഞ്ഞതിനേക്കാൾ ഭാര്യ പറഞ്ഞതനുസരിച്ചതാണ്, ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചതാണ്. അതുകൊണ്ട് ഈ പ്രജയെ കൊടുക്കണം. കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നതാണ് കായേൻ ഹവ്വ പ്രസവിക്കാനുണ്ടായ കാര്യം. ഇല്ലെങ്കിൽ കായൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഭൂമിയിൽ മനുഷ്യജന്മം വരികയില്ലായിരുന്നു. ഇതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാനവരാശിയുടെ പ്രതീക്ഷയാണ്. മാനവരാശി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ, ഇനി ഒരു ദുഷ്ടൻ ഈ ഭൂമിയിൽ ജനിക്കല്ലേ. വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവന്റെ മക്കൾ വർദ്ധിക്കുന്നുവെങ്കിൽ അത് വാളിനായിട്ട് അത്ര ജാത്യ പിടിപെട്ട് നശിപ്പാൻ പറഞ്ഞ ജന്തുക്കൾ ജനിക്കുന്നത് തന്നെ നശിക്കാനാണ്. ജനിക്കുമ്പോൾ തന്നെ അവൻ നശിക്കാനുള്ള ദിവസവും നശിക്കാനുള്ള വിധവും എഴുതപ്പെട്ടിരിക്കുക. ദൈവം തൻ്റെ പുസ്തകത്തിലുള്ള ഒരു പ്രജയെ കൊടുക്കാനായിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് വരുമ്പോൾ ആ സ്ത്രീ അതിന് യോഗ്യല്ല, മാത്രമല്ല എതിരാളിയുടെ പ്രജയ്ക്ക് ശത്രുവിൻ്റെ കുഞ്ഞിനെ വഹിക്കാൻ അവള് യോഗ്യയാണെന്ന് കണ്ടാൽ ദൈവം മാറി ഗർഭം കൊടുക്കും ആരുടെ? ദുഷ്ടന്റെ സന്തതിയെ. പക്ഷേ ദൈവം പിന്നെ അതിലിടപെടില്ല. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കും, ദൈവം തള്ളിക്കളയും. ഒരു മനുഷ്യൻ ജനിക്കേണ്ടതും ജീവിക്കേണ്ടതുമായ എല്ലാ അനുഗ്രഹങ്ങളും, സമ്പത്ത്, വെളിച്ചം, വായു, സാഹചര്യങ്ങൾ എല്ലാം കൊടുക്കും, അതിനൊന്നും കുറവ് വരുത്തില്ല. പക്ഷെ ദൈവം അവനുമായിട്ട് ഇടപാടില്ല, കാരണം അത് ദുഷ്ടന്റെ സന്തതിയാണ്. മാത്രമല്ല ഇവൻ അവസാനിക്കട്ടെ, ഈ ദുഷ്ടൻ അവസാനിക്കട്ടെ. ഇവൻ ജനിച്ചു കഴിഞ്ഞാൽ, ഈ ശിശു ജനിച്ചാൽ ഇതൊന്നും അവസാനിക്കണമല്ലോ. അതിനുവേണ്ടി ഒരു അനർത്ഥവും കുറിച്ചു വയ്ക്കും. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, ദുഷ്ടനായി അനർത്ഥ ദിവസത്തെ നിയമിച്ചിരിക്കുന്നു. ഹോവ തന്റെ സകലവും തന്റെ ഉദ്ദേശത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായിട്ട് ദുഷ്ടനെയും കൂടെ. ഇത്രയും പറഞ്ഞ് ചെയ്തതിന് ശേഷം കർത്താവ് മാറുകയാണ്. ഒരുപോലെ വളരും ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ പ്രജയും ശത്രുവിന്റെ പ്രജയും. ഗർഭത്തിൽ ഹാവേലും വളർന്നു, കായേലും വളർന്നു.
ദൈവം മുഖവ്യത്യാസം കാണിച്ചിട്ടില്ല, ദൈവം പക്ഷപാതം കാണിച്ചിട്ടില്ല. രണ്ടും ഒരുപോലെ വളർന്നു, ലോകത്തിൽ ജനിച്ചു. മഞ്ഞ്, വെയില്, സമ്പത്ത്, ഭക്ഷണം, പാനീയം, ഭാഗ്യം, സഹായം, എല്ലാം 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 രണ്ടുപേർക്കും ഒരുപോലെ കിട്ടി. ഒന്നും കുറവ് വരുത്തിയില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനം പോലെ രണ്ടുപേരുടെയും ഹൃദയത്തെ ഒരുപോലെ കർത്താവ് മെനഞ്ഞു, രണ്ടുപേർക്കും ഒരുപോലെ അനുഗ്രഹം കൊടുത്തു. പക്ഷെ ബാല്യം മുതൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഉത്തരവാദിയാണ്. ദൈവത്തിന്റെ ജനത എങ്ങനെയെന്നുള്ളത് നമുക്ക് തുടർന്ന് പിന്നീട് സന്ദർഭങ്ങളിൽ പഠിക്കാം. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്തൊരു പ്രജ അവിടെ ജനിക്കേണ്ടി വന്നു. അങ്ങനെ ആ പ്രജ ഈ ലോകത്തിലേക്ക് വന്നു. ഇതാണ് ദൈവസഭയുടെ മേലുള്ള മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷ. നമ്മളിന്ന് കാണുന്നുണ്ടല്ലോ, ജനിക്കുന്നത് തന്നെ ബോംബ് വയ്ക്കാനാന്ന് കേട്ടിട്ടുണ്ടോ? ജനിക്കുന്നത് തന്നെ എവിടെ ബോംബ് വയ്ക്കാൻ പറ്റും, എവിടെ കലക്കുണ്ടാക്കാൻ പറ്റും, എവിടെ കൊലപാതകം നടത്താൻ പറ്റും, ഇത് നോക്കി നടക്കുന്ന ജീവിതങ്ങളാണ്. ഓരോ ദിവസവും ഇങ്ങനെ നശിക്കുന്ന ജീവിതങ്ങൾ എത്രയാണെന്നറിയോ? ലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ യു ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ ഭവിക്കാതിരിക്കാൻ, അങ്ങനെ ഭവിക്കാതിരിക്കാൻ ദൈവം സ്ഥാപിച്ചതാണ് സഭ. കാരണം ദൈവസഭയിൽ ഒരാള് വിവാഹം കഴിഞ്ഞ് വരുമ്പോ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ കൂടി വന്ന് അവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ വചനപ്രകാരം അവൻ ഏറ്റവും പ്രതീക്ഷയായിരിക്കണം, ദൈവമേ നിന്റെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പ്രജ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആരറിയുന്നു? ആരറിയുന്നു? കാരണം അവകാശം പറഞ്ഞ് നിൽക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ചക്രവും തെറ്റിപ്പോയി. നീ കാണുന്ന ഈ യുദ്ധങ്ങളുടെയും എല്ലാറ്റിൻ്റെയും തമ്മിലടി നമ്മൾ മധ്യപൂർവേഷായിട്ട് നോക്കുമ്പോൾ, പാലസ്തീൻ കേന്ദ്രമാക്കിയിട്ടുള്ള ആ ദേശത്തേക്ക് നോക്കുമ്പോൾ, അവിടെ നിന്ന് ഓരോ ദിവസവും എത്ര ജീവിതങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശിശുക്കള്, നിരപരാധികള്, ഗർഭിണികള്, വൃദ്ധന്മാര് ഒക്കെയും നശിച്ചുകൊണ്ടിരിക്കുക. എന്തതിന്റെ കാരണം? ഒരു ശകലം തെറ്റിയതാ. എന്ത് തെറ്റി? അബ്രഹാമിന്റെ കർത്താവ് വാക്കു പറഞ്ഞതാ, നിന്റെ സന്തതി മുഖാന്തരം സകല ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ഞാൻ സന്ധ്യ തരുന്നു. കുറച്ചു നാൾ നോക്കിയിരുന്നു, അവസാനം ഭാര്യ ഉപദേശിച്ച്, ഇവരും നമുക്ക് സന്തതി ജനിച്ചില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ മിശ്രൈമേ ദാസിയുണ്ടല്ലോ, നമ്മുടെ വേലക്കാരത്തി, അവളുടെ അടുത്തേക്ക് ചെല്ലു, അവളെ ഭാര്യയായിട്ട് എടുക്ക്, അവള് ഗർഭം ധരിച്ച് പ്രസവിക്കട്ടെ, ഞാൻ ഏതായാലും പ്രസവിക്കില്ല, അവളെ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, എൻ്റെ മകനായിട്ട് ഒന്ന് വളരട്ടെ. അതുപോലെ കേട്ടപ്പോൾ നന്നായിട്ട് തോന്നി, ആകാറിനെ ഭാര്യയായിട്ട് എടുത്തു, ആകാറിന് കുഞ്ഞിനെ പ്രസവിച്ചു. ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, ദൈവമേ പരിഹാസിയാണ്. ഒടുവിൽ ഇസഹാക്കും ജനിച്ചു. അപ്പോഴാണ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. ദൈവമേ പുസ്തകത്തിലുള്ള പ്രജയും ശത്രുവിന്റെ പ്രജയും തമ്മിലുള്ള വ്യത്യാസം, പുസ്തകത്തിലില്ലാത്ത പ്രജയും ദൈവം മുന്നിട്ടിട്ടുള്ള വാഗ്ദത്ത സന്തതി തമ്മിലുള്ള വ്യത്യാസം അപ്പോഴാണ് കണ്ടത്. അബ്രഹാമിന്റെ മകനാണ്, പക്ഷെ മടുത്തു. സാറ പറഞ്ഞു, അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഈ ദാസിയെയും മകനെ മാത്രം പോരാ, പരിഹാസിയെ മാത്രം പോരാ, ഈ പരിഹാസി അവൻ്റെ അമ്മേനെ, ദാസിയെയും മകനെയും പുറത്താക്കിക്കളാം. എങ്ങോട്ടാന്ന് പറ്റാ പറഞ്ഞു വിടും. ഓ അബ്രഹാമിന് ദുഃഖമായി. അബ്രഹാം ആ കാര്യം ഭയങ്കരം തന്നെ, എന്തായിരുന്നാലും വേലക്കാരിയിലായിരുന്നാലും തൻ്റെ മകനല്ലേ. ആ കാര്യം പറഞ്ഞ് അബ്രഹാമിന് പ്രയാസമായി. ദൈവം പറഞ്ഞു, പ്രയാസപ്പെടുന്നു വേണ്ട, ഭാര്യയുടെ വാക്ക് കേട്ടതല്ലേ
പുറത്താക്കി കളഞ്ഞോളാൻ പറഞ്ഞു, രണ്ടിനെയും പുറത്താക്കുന്നു. ഇന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ജഡപ്രകാരം ജനിച്ചവൻ വാക്തത്വപ്രകാരം ജനിച്ചവനെ ഉപദ്രവിക്കുന്നു, ശത്രുക്കളായിരിക്കുന്നു. കാരണം അവൻ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കൈ അവൻ്റെ സഹോദരങ്ങൾക്കെതിരെ, അവൻ്റെ സഹോദരങ്ങൾ അവർക്കെതിരെ, ഇതിലൊരിക്കലും എതിരായിരിക്കും, എതിരായിരിക്കും. പരിഹാസിയാണ്, കാട്ട് കഴുതിയെ പോലുള്ള ഒരു മനുഷ്യനായിരിക്കും. അതാണോ ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ളത്? ദൈവത്തിൻ്റെ പുസ്തകത്തിലുള്ളത് അതാണ്. അബ്രഹാമിനങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും സാധാരണക്കാരൻ്റെ ജീവിതം? എന്തായിരിക്കും? അതാണ് ഇന്ന് ദൈവസഭയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടോ? പലപ്പോഴും കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാരെന്ന് ലോകമെങ്ങും അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെ മക്കൾ ജനിക്കുമ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് കണ്ടിട്ടുണ്ടോ? ജാതികളിലുള്ള ദുഷ്ടന്മാരെക്കാൾ കഠിനപ്പെട്ടവർ എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവ്, ദൈവജനം, ഇതെങ്ങനെ ജനിച്ചത്? ഇതെങ്ങനെ ഇതെങ്ങനെ വന്നു? തള്ളിക്കളയാൻ പറ്റുമോ? മകളായിട്ടും ജനിച്ചതല്ലേ? അവളുടെ പെരുമാറ്റം കാണുന്നു, അവളുടെ പ്രവൃത്തി കാണുന്നു. ലോകജാതികൾക്ക് ഇത്രയില്ല. സകല ദോഷവും നിറഞ്ഞ് സകല ദുഷ്ടതയും ആ കുഞ്ഞുങ്ങളിലുണ്ട്. എവിടെ നിന്ന് വന്നു? താൻ പറയുന്നത് ശ്രദ്ധിക്കണം. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള വാക്കാണ്, ശ്രദ്ധിച്ചാൽ നിനക്ക് ലഭിക്കുന്ന പ്രജ, ശ്രദ്ധിച്ചാൽ നിനക്ക് ലഭിക്കുന്ന പ്രജ സ്വർഗീയ അവകാശിയായിരിക്കും, വാഗ്ദത്ത സന്തതിയായിരിക്കും, ദൈവത്തിന്റെ പുസ്തകത്തിലുള്ളതായിരിക്കും. ഇനിയല്ല, ശ്രദ്ധിച്ചില്ല എങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇന്ന് ലോകത്തിൽ വിശ്വാസ സമൂഹത്തിലുള്ള പ്രശ്നം തന്നെ വലിയൊരു ഭാഗം ഇതാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതിങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങളും ദോഷകരമായിട്ടുള്ള പ്രവൃത്തികളുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ശരി നിങ്ങൾ സത്യോപദേശക്കാരാണ്, സത്യസഭക്കാരാണ്, ഒക്കെ ശരി തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, തലമുറയെ നശിപ്പിക്കാത്ത എത്ര കുടുംബമുണ്ട് സഭയിലേക്ക് നോക്ക്. സ്വന്തം തലമുറയെ നശിപ്പിക്കാത്ത എത്ര വ്യക്തികൾ അവിടെയുണ്ട്? ഭാര്യയും ഭർത്താവും മക്കളും എന്ന് പറഞ്ഞതല്ലേ കുടുംബം. അങ്ങനെ തലമുറയ്ക്ക് കേടുവരുത് വരാത്ത 73-ാം സങ്കീർത്തനം പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. മനുഷ്യൻ അരുതാത്ത വാക്ക് വാവുകൊണ്ട് പറഞ്ഞാൽ മതി, അപ്പോ അത് ബാധിക്കുന്ന തലമുറയാണ്. ഇതിന്റെ മക്കൾ അലഞ്ഞ് തെന്നു നടക്കട്ടെ. വഞ്ചന കൂട്ടുകാരനെ വഞ്ചിച്ചാൽ അവന്റെ മക്കൾ അലഞ്ഞ് തെന്നു കിടക്കുന്ന, അവന്റെ മക്കൾ അനാഥരായിത്തീരട്ടെ. ദുഷ്ടത പ്രവർത്തിച്ചാൽ അവന്റെ മക്കൾ അനാഥരായിത്തീരും. തീരണം. ദുഷ്ടന്മാരുടെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോകും വഞ്ചന ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 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 നൂറ് കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിലുള്ളത്. ഇങ്ങനെ തന്നെ തന്നെ സൂക്ഷിക്കുന്നവർക്ക് ദൈവം തൻ്റെ പുസ്തകത്തിലുള്ള പ്രജയെ കൊടുക്കും, തൻ്റെ പുസ്തകത്തിലുള്ള പ്രജയെ ദൈവം അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ ലോകം ദൈവത്തിന്റെ ജനത്തെ കൊണ്ട് നിറയാൻ ദൈവം ആഗ്രഹിക്കുന്നത്. സഭയ്ക്ക് പുറത്തുള്ളവരെ ഗണ്യമാക്കണ്ട, പക്ഷേ ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ചെറിയ ചോദ്യമല്ല. കാരണം ആ ചോദ്യത്തിൽ ചോദ്യം കേട്ടല്ലോ, നിങ്ങളുടെ സഭ നല്ലതാണ്, ഉപദേശം നല്ലതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യം പ്രത്യാശ നല്ലതാണ്, ഒക്കെ നല്ലതാണ്, പക്ഷെ തലമുറയെ നശിപ്പിക്കാത്ത എത്ര വ്യക്തികളുണ്ട്? ക്രിസ്തുവേശം വിശ്വസിക്കാൻ നീ എന്നൊരു കുടുംബം രക്ഷപ്രാപിക്കും. ക്രിസ്തുവേശം വിശ്വസിക്കുന്ന ഒരു കുടുംബം രക്ഷപ്രാപിക്കും. നീതിമാന്റെ സന്തതി അപ്പം വിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പട്ടണം കിടത്തില്ല ദൈവം. മൂന്നാമത്തെ തലമുറ വരെ കർത്താവത്തിന്റെ നീതി ഉണ്ടാകും,
ദൈവത്തിന്റെ കൽപ്പന ഓർത്ത് പ്രവർത്തിച്ചാൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ഈ ഭൂമി ഭാഗ്യവാനായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ധാരാളം വാഗ്ദാനങ്ങൾ കർത്താവ് തന്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ പ്രകാരം ഭയത്തോടും ഭക്തിയോടും കൂടി വേദനയോടും കൂടി ദൈവസന്നിധിയിൽ ഒരു ക്രമീകരണത്തിനായി ആര് മുട്ടുകളെ മടക്കുന്നുവോ, അല്ലെങ്കിൽ ആര് ജീവിതം ആരംഭിക്കുന്നുവോ, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം കല്യാണമല്ലേ, കല്യാണം സമൂഹത്തിന്റെ ഉറവാണ്. കുടുംബം വിവാഹത്തിൽ കൂടി അത് ആരംഭിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, അതിനെ ശുശ്രൂഷിക്കുന്ന സമയമില്ല, കല്യാണത്തിന്റെ ശുശ്രൂഷ നടത്താൻ സമയമില്ല. ഇത് അവരുടെ ജീവിതത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ദൈവമേ എൻ്റെ ജീവിതം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കർത്താവാണ് കൂട്ടി വരുത്തി, ഞങ്ങളെ കർത്താവാണ് ഇത്രത്തോളം കൊണ്ടുവന്നതെങ്കിൽ ഞങ്ങളിൽ നിന്ന് ദൈവമേ ഒരു കായം ജനിക്കരുത്, ഇസ്മായേൽ ജനിക്കരുത്, ഏശാവ് ജനിക്കരുത്, യൂത ജനിക്കരുത്. കഴിയും ദൈവസന്നിധിയിൽ ഭയത്തോടെ ആര് തന്നെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ അവർക്കൊരിക്കലും ശത്രുവിനെ പ്രത്യേകം കിട്ടുകയില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിച്ചു വന്നതിന്റെ കാരണം, ഈ ഭൂമി മുഴുവനും നിറഞ്ഞ് ദൈവത്തിന്റെ ജനത്തെ കൊണ്ട് നിറഞ്ഞ് ഒടുവിൽ കർത്താവ് വന്ന് ഈ ജനവുമായി പുതിയ യെരുശലേമിലേക്ക് പോയി ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിച്ചിരുന്നത്. കർത്താവിന്റെ പദ്ധതി അതാണ്. എന്നാൽ മനുഷ്യന്റെ പാപത്തോടു കൂടി സകല ക്രമീകരണങ്ങളും പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി കർത്താവ് നിശ്ചയിച്ചിരുന്ന സമയത്തിനും മുമ്പേ വരേണ്ടി വന്നു. കർത്താവ് മനുഷ്യവേഷം എടുക്കേണ്ടി വന്നു. കർത്താവ് കാൽവരി യാഗമാകേണ്ടി വന്നു. മനുഷ്യനെ വീണ്ടെടുക്കേണ്ടി വന്നു. അങ്ങനെ വീണ്ടും ഒന്നാമത്തെ ആദാമ്യ സന്തതി വിട്ടുകളഞ്ഞതിന് ശേഷം, അതിൽ നിന്ന് ദൈവം നിശ്ചയിച്ചിട്ടുള്ളവരെ എടുത്തതിന് ശേഷം രണ്ടാമത്തെ ആദാമ്യ സന്തതി, അതാണ് ക്രിസ്ത്യാനികൾ, അതാണ് ദൈവസഭ. ക്രിസ്തുവേശനെ നാമത്തിലുള്ള ദൈവസഭ അതാണ്. രണ്ടാമത്തെ ആദാമ്യ സന്തതി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവസഭ. ഓർക്കേണ്ടത് ഇതിൻ്റെ അകത്ത് പുസ്തകത്തില്ലാത്തൊരു പ്രജ വന്നാൽ എന്തായിരിക്കും? പുസ്തകത്തില്ലാത്തൊരു പ്രജ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? പാടില്ല. ദൈവജനം ഒത്തുനിന്നാൽ, ദൈവസഭ ഒത്തുനിന്നാൽ, ദൈവസഭ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുമാറാതിരുന്നാൽ ഒരിക്കലും അവിടെ ദുഷ്ടൻ കടക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇത്രയും ചിന്തിച്ചതിന്റെ കാരണം, ഇന്ന് നമ്മൾ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുട്ടുകളെ മടക്കിയിരിക്കുമ്പോൾ, ഇന്നതാ 111 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്, ഞാൻ നേരുള്ളവരെ സംഘത്തിലും സഭയിലും യഹോവയെ സ്തുതിക്കും. നേരുള്ളവരുടെ ഒരു കൂട്ടം ആ കൂട്ടമായി നമ്മുടെ സഭ പരിണമിക്കട്ടെ. ആ കൂട്ടം ദൈവത്തെ സ്തുതിച്ചാൽ, ആ കൂട്ടം ദൈവത്തെ ആരാധിച്ചാൽ ആരാധന എത്ര വലുതായിരിക്കും. കർത്താവ് സ്തോത്രം. ദൈവം പോയി അനുഗ്രഹിക്കുവാനാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.
ആശ്വാസത്തിൻ പൂർണത. യേശുവിൽ കണ്ടേ ഞാനും ദുഃഖം ദാരിദ്ര്യമെന്നീ വൈക്കുണ്ടോ ശക്തി എന്മേൽ, ദുഃഖം ദാരിദ്ര്യമെന്നീ വൈക്കുണ്ടോ ശക്തി എന്മേൽ. ീടിച്ചു നാട തീക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പീടിച്ചു നാട തീക്കൊണ്ടു പോകുന്നവൻ. യേശു എന്നടിസ്ഥാനം ആശയാവനീലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവനീലത്രേ. ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. വെക്കം തന്മാണവാട്ടി ആക്കിടുമെന്നെ എന്ന്, വെക്കം തന്മാണവാട്ടി ആക്കിടുമെന്നെ എന്ന്. വാക്കുണ്ടേ നീക്കു തൻ്റെ നീക്കാമില്ലാതിനോട്ടും, വാക്കുണ്ടേ നീക്കു തൻ്റെ നീക്കാമില്ലാതിനോട്ടും. യേശു എന്നടിസ്ഥാനം ആശയാവനീലത്രേ, യേശു എന്നടിസ്ഥാനം ആശയാവനീലത്രേ. ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. നമ്മളിന്ന് വായിച്ചത് 33-ാമത്തെ സങ്കീർത്തനമാണ്. ആരാധനയോടനുബന്ധിച്ച് നമുക്ക് കർത്താവ് തന്നത് അതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിൽ 1-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീതിമാന്മാരെ, യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ ദൈവത്തെ സ്തുതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ സ്തുതിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, അതാരാണ് ചെയ്യേണ്ടത്? അതിന് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ആരാണ് നേരുള്ളവർ? നേരുള്ളവനാരാ? മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല എന്നുള്ള എന്നൊരു വാക്കുണ്ട്. കാരണം എല്ലാവരും വക്രതയിലേക്കും കപടത്തിലേക്കും ദോഷത്തിലേക്കും തിരിഞ്ഞു പോയവരാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ നേരില്ലാത്തവനാണെങ്കിലും അവനെ നേരുള്ളവനാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം മുൻകണ്ടിട്ടുള്ളവനാണെങ്കിൽ, നാം മുമ്പ് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ജനിക്കുന്ന ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രജയാണെങ്കിൽ അവനെ നേരുള്ളവനാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ദൈവത്തിൻ്റെ മുൻഭാഗം നേരുള്ളവനായി തീർന്നാൽ അവനെ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലേക്കും ചേർത്തെഴുതും അവരെ. അതുകൊണ്ടാണ് വചനം പറയുന്നത് നീതിമാന്മാരോടുകൂടി അവരെ എഴുതരുത് എന്ന് ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കർത്താവ് ഒരാളെ വിശ്വാസത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം, ഇന്നലെ
വിശ്വാസത്തിലെ വിശ്വാസം ഏറ്റു പറഞ്ഞു, സ്നാനപ്പെട്ടു, വിശ്വാസത്തിലേക്ക് വന്നു. ഇന്ന് അവനെ നേരിലുള്ളവരുടെ കൂടെ എഴുതാം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ നീതിയല്ല. പിന്നെയോ, ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നേരില്ലാത്ത പല സ്വഭാവങ്ങളും അവനുണ്ട്. പല സ്വഭാവങ്ങളും നേരില്ലാത്ത, അതെല്ലാം മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തതിന് ശേഷം അവൻ ദൈവഭയമുള്ളവനായി വളർന്നതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ, ദൈവം മുൻകണ്ടിട്ടുള്ളവൻ്റെ പ്രത്യേകതയാണ് ബാല്യം മുതൽ നീ എൻ്റെ ദൈവം. ബാല്യം മുതൽ ദൈവം അവനെ ശിക്ഷിച്ചും അവനെ ശാസിച്ചും ഉപദേശിച്ചും കൈപിടിച്ച് വഴി നടത്തിയും ഒരു പ്രായമാകുമ്പോഴേക്കും അവനെ നേരിടുവനാക്കി തീർത്തു. അങ്ങനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അവനെ നേരുള്ള ഒരു സ്വഭാവമാക്കി തീർത്താൽ പിന്നെ അവനെ പുസ്തകത്തിലേക്ക് എഴുതാൻ പോവാ. പുസ്തകത്തിലേക്ക് എഴുതുന്നതിന് മുമ്പ് ഒന്ന് പറയും, കർത്താവ് ഇവൻ നേരുള്ളവനാണ്, ഇവൻ നേരുള്ളവനാണ് പറഞ്ഞറിയാലോ. പറഞ്ഞാൽ ഉടനെ തന്നെ ശത്രു അതിനെ എതിര് നിൽക്കും. ശത്രു എതിര് നിന്ന് കഴിച്ച കാരണം അവനിലെ എവിടെ നേരി ഒന്നാമത് ആളാ യാക്കോബിന്റെ, അവന്റെ ജനിച്ച അവൻ ഗർഭത്തിൽ നിന്ന് ഇറങ്ങി വന്ന എങ്ങനെയാ? ഗർഭത്തിൽ വെച്ച് അവൻ വഴക്കുണ്ടാക്കിയാണ് യാക്കോബേ. ഗർഭത്തിൽ വെച്ച് വഴക്കുണ്ടാക്കിയത് എന്തിനു വേണ്ടി? ജ്യേഷ്ഠനോട്, സഹോദരൻ, സ്വന്തം സഹോദരനോട്. പക്ഷെ ജയിച്ചില്ല. സഹോദരന മുമ്പ് ആദ്യം പുറത്തേക്ക് വന്നേ. ജ്യേഷ്ഠനായിട്ട് ഏശാവ് പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴും ഏശാവിന്റെ കുതികാലയിൽ മറ്റവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. യാക്കോബ് കുഞ്ഞാണെങ്കിലും, അതായത് ചോരക്കുഞ്ഞാ, ജനിച്ചിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കുതികാലിൽ മറ്റവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ജനിച്ചതിന് ശേഷം അവന്റെ സ്വഭാവം, സ്വഭാവം കൊണ്ട് തന്നെയാ അവൻ ആ പേര് വന്നത്. ഉബായി എന്ന് പേരിട്ടു. യാക്കോബ് ഉബായിയ. അതുകൊണ്ട് ഏശാവോ അവൻ വേട്ടയിൽ സമർത്ഥനം ഒക്കെ ആയിട്ട് അമ്മാതാപിതാക്കൾക്ക് ഒക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്താണ് ജീവിക്കുന്നവനാ. പക്ഷേ നോക്കിയിരുന്ന അവസാനം ഉപായത്താൽ അവൻ ജ്യേഷ്ഠാവകാശം സഹോദരനിൽ നിന്ന് എടുത്തു, സഹോദരന്റെ ഭാഷയിൽ വഞ്ചിച്ച്. നമ്മളെല്ലാവരും വായിക്കുമ്പോഴത്തേക്കും ആ വഞ്ചനയാണ്. സൂത്രം കാണിച്ചെടുത്തതാണ്, സൂത്രം കാണിച്ചെടുത്തതാണ്. വീണ്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അനുഗ്രഹം വരുന്ന സമയം വന്നു. അമ്മയുടെ ഉപദേശപ്രകാരമാണെങ്കിലും നുണ പറഞ്ഞ് അനുഗ്രഹവും പ്രാപിച്ചു. നുണ പറഞ്ഞ് അനുഗ്രഹവും പ്രാപിച്ചവൻ പോയി, ദേശത്തേക്ക് പോയി. ഒരു ദിവസം ഞാൻ ഇവനെ കൊല്ലും എന്ന് സ്വന്തം സഹോദരൻ ഏശാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ദേശം വിട്ടുപോയി. അമ്മയുടെ ഉപദേശപ്രകാരം ആങ്ങളയുടെ വീട്ടിലേക്ക്, ലാബാന്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് തൻ്റെ ജീവിതത്തെ, ഇത്രയും കാലത്തെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു. എവിടെ ചെന്നാലും എന്ത പേരേ ഉള്ളൂ? വായി. സഹോദരനെ വഞ്ചിച്ചവൻ, ജ്യേഷ്ഠാവകാശം കവർന്നെടുത്തവൻ, അപ്പനോടൊന്നും ഒന്നോണ പറഞ്ഞ അപ്പനെ വഞ്ചിച്ചവൻ, എവിടെ എന്ത്? എന്താ അങ്ങനെ സ്വന്തം ദേശത്ത് നിന്ന് ഓടിപ്പോകുമ്പോ ഒരു സ്ഥലത്ത് ചെന്ന് ഒന്ന് കിടന്നുറങ്ങി. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദർശനത്തിൽ ആകാശത്തോളം വെച്ചിരിക്കുന്ന ഒരു ഗോവണി പ്രത്യക്ഷപ്പെട്ടു. എന്താണ്? ചില കാര്യങ്ങളെല്ലാം സംസാരിച്ചു പോയി. അപ്പോ യാക്കോബ് ചെയ്ത് മുഴുവൻ അംഗീകരിച്ചോ? ഗർഭത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കിയത്, ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ജ്യേഷ്ഠന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചത്, ബാല്യം മുതൽ വായിയായിട്ട് ജീവിച്ചത്, ചേട്ടൻ വിശന്ന് വലഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ജ്യേഷ്ഠാവകാശം
തരുവാണെങ്കിൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ തക്ക സമയത്ത് ഉപായം കാണിച്ച് ജ്യേഷ്ഠവാസം കവർന്നെടുത്ത് നുണ പറഞ്ഞു അവകാശം എടുത്തവൻ, അതെല്ലാം ദൈവം അംഗീകരിച്ചോ? അതെല്ലാം ദൈവം അംഗീകരിച്ചോ? അതാണ് ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന് പറയാനുള്ളത്. നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുത്തു. ഏത് നിലയിൽ ജീവിച്ചിരുന്നാലും കാട്ടുകഴുതയും മനുഷ്യനായി ജീവിക്കും. ഏത് നിലയിൽ ജീവിക്കട്ടെ, ദൈവത്തിനത് വിഷയമല്ല. ദൈവം ഒരു ദിവസത്തെ കാണും, ദൈവം ഒരു ദിവസത്തെ കാണുന്നു. ശിംശോൻ ശത്രുക്കളെ പേടിച്ച് ഒളിച്ചു നിന്ന് കറ്റമതിച്ചോണ്ടിരിക്കുക. അപ്പോഴാ ദൂതം വന്നിട്ട് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, ഹോ നിന്നോട് കൂടെ ഉണ്ട്. അയ്യോ പരാക്രമശാലി, പരാക്രമശാലി, യുദ്ധത്തിന് വാള് കണ്ടപ്പോ ഓടുന്നവനാ പരാക്രമശാലി? പേടിച്ച് ഓടുന്നവനാണോ പരാക്രമശാലി? അല്ല. അവൻ എന്ത് ചെയ്യും, അവനെ ഏത് നിലയിലാക്കിയെടുക്കാമെന്നുള്ളത് ദൈവം അറിയുന്നു. അല്ലെങ്കിൽ നാളെ അവൻ പരാക്രമശാലി തന്നെയായി തീരും. ദൈവം അത് കാണുന്നു. ദൈവം ദർശനം കൊടുത്തു. അങ്ങനെ അമ്മാവന്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ടോ ഈ പഠിച്ച പണി ആരായാലും അത് ആ കൃത്യസമയമാകുമ്പോൾ ഓർമ്മ വരും. അതിനുള്ള സാഹചര്യം ഉണ്ടാവും ഇനി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അധ്വാനിച്ച് പ്രയത്നിക്കുക അത്രേ വേണ്ടത്. ഒരുവൻ കള്ളനായിരുന്നാൽ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് എല്ലാം നേരോടെ ജീവിക്കാൻ ഒരു തടസ്സമായിരിക്കും, മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഒരു കളവ് കാണിക്കണമെങ്കിലുണ്ടല്ലോ 100 അവസരം. അതിനാൽ ഉണ്ടാക്കുന്ന നന്മ, അനവധി നന്മകളും എല്ലാം വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത്രവിനെ പണിയാന്നുള്ളത് അവൻ അറിയുന്നില്ല. യാക്കോബ് അവിടെ ചെന്നു, അമ്മാവന്റെ വീട്ടിൽ ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇളയവളെ ഇഷ്ടപ്പെട്ടു, മൂത്തവളെ കിട്ടി, വീണ്ടും 7 ജോലി ചെയ്തു, ഇളയവളെയും കിട്ടി, 2 അവകാശം ഒന്നുമില്ല. ഇനി ഞാൻ എൻ്റെ ഭവനത്തിന് വേണ്ടി എപ്പോ കരുതുന്ന ദൈവമേ. അങ്ങനെ പങ്കുവെച്ചു. അവിടെയും തൻ്റെ പണി അവിടെ പ്രവർത്തിച്ചു. ഒടുവിൽ സംഭവിച്ചത് അമ്മായിയപ്പൻ്റെ കുടുംബസ്വത്ത് മുഴുവനും യാക്കോബിൻ്റെതായി. ദാസീദാസന്മാരായി, ആടുമാടുകളായി, കഴുതകളായി, ഇങ്ങനെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞു അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. അമ്മാവൻ അറിഞ്ഞാൽ വിടൂല, കാരണം ഇത്രയും വലിയ സമ്പത്തും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മാവൻ എന്തോളെ ഒന്നുമില്ല. അതുകൊണ്ട് അമ്മാവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം സാധിക്കില്ല എന്നറിഞ്ഞ് ഭാര്യമാരും കുഞ്ഞുങ്ങളും സമ്പത്തും വേലക്കാരും തനിക്കുള്ളതെല്ലാമായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. അമ്മാവൻ പിന്തുടർന്നെങ്കിലും ദൈവം സമ്മതിച്ചില്ല. യാക്കോബിന്റെ ഓർമ്മ നോക്കുകയാണ്. അപ്പൊ ദൈവത്തിന് ഞാൻ ഇത്രയും ചെയ്തതിന് ദൈവം അംഗീകരിച്ചതാണ്. എൻ്റെ ബാല്യം മുതൽ, എൻ്റെ ജന്മം മുതൽ, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ച നാൾ മുതൽ, ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് ദൈവം അംഗീകരിച്ചതാണ്. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ യാബോക്കും നദി കടന്നു, എല്ലാവരും കടന്നു. ഭാര്യമാർ കടന്നു, കുഞ്ഞുകുട്ടികൾ കടന്നു, ആടുമാടുകൾ കടന്നു, ബാല്യക്കാർ കടന്നു, ആരുമില്ല. താൻ മാത്രം ശേഷം, താൻ മാത്രമല്ല, തന്നെക്കൊരു ദുഃഖവും കൂടിയുണ്ട്. ആരെല്ലാം അംഗീകരിച്ചാലും, ആരെല്ലാം അംഗീകരിച്ചാലും, ഞാൻ ആര് നീതിമാനാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കാത്തൊരു വശം ദൈവത്തിന്റെ ജനത്തിന് ഓർത്തുകൊള്ളണം, ഓർത്തുകൊള്ളണം. നേര് ഉള്ളവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ആരെല്ലാം അവനെ പുകഴ്ത്തിയാലും
ആരെല്ലാം അവന് പൂർത്തിയായിരുന്നു. തൽക്കാലത്തേക്ക് ശരിയാണ്, സന്തോഷം. ഇനി ദൈവം പറയാതെ നീ നല്ലവനാണ്, നേരുള്ളവനാണ് എന്ന് പറഞ്ഞാലും അവനവനെ അംഗീകരിക്കില്ല. അവന്റെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ നേരുള്ളവനോ, ഞാൻ നേരുള്ളവനോ? ഒരിക്കൽ ഒരു ആദിവാസി കോളനിയിൽ കുത്തിവെപ്പിനെന്ന് എല്ലാം മസൂരി ഉണ്ടായിരുന്ന കാലം, എല്ലാവരും കൂട്ടത്തോടെ ചാവുക. അപ്പോ ഇവിടെ ചെന്ന് ഡോക്ടർമാരും അന്ന് സായിപ്പന്മാരുടെ കാലം, എല്ലാവരും കൂടെ ചെന്ന് അവിടെ നിന്ന് ഇവരെ കുത്തിവെക്കണം. കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ മസൂരി പോയുള്ള ഇഞ്ചക്ഷൻ എടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും. അവര് വിചാരിച്ചിരിക്കുന്നത് ഇത് എന്തോ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇവരെല്ലാവരും കൂടെ കൂടി കിട്ടാവുന്ന തടി വാക്ക് കണ്ടാവുന്ന ആയുധങ്ങളെല്ലാം ആയിട്ട് ഇവർക്കെതിരെ നിൽക്കുക. ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കുക, വന്നു കഴിഞ്ഞാൽ തല്ലി കൊല്ലും. ഡോക്ടർമാരും പോലീസുകാരും നല്ല ആരോഗ്യമുള്ളവരും എല്ലാവരും വന്ന്, കാരണം എടുക്കാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കോളനിയൊന്നും ഇല്ല, ഈ ആയിരക്കണക്കിന് ജനമില്ല. അപ്പൊ വെറുതെ വിടാൻ പറ്റൂല, കാരണം ഇത് ബോധമില്ല. ഒടുവില് കോഴ്സ് ശക്തമായപ്പോ പോലീസുകാരും അധികാരികളും ബലപ്പെട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഓടി, ഈ കോളനിയിലുള്ള എല്ലാവരും ഓടി. അതിൽ ഒരുത്തനെ കിട്ടി, ചെറുപ്പക്കാരനെ, ആദിവാസി. പിടിച്ചു കൊണ്ടുവന്ന് അവനെ നാട്ടിൽ കൊണ്ടുവന്ന് അവനൊന്ന് കുളിപ്പിച്ച് അവനെ ഒന്ന് വൃത്തിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ ഇണങ്ങില്ല. കുറച്ച് നാൾ കണ്ട് അവൻ ഇണങ്ങി, മനുഷ്യനാണല്ലോ. ഇണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ചില നാളത്തെ പ്രയത്നം കൊണ്ട് കാര്യം സാധിച്ചു. അങ്ങനെ ഇവനെ അങ്ങോട്ട് അയക്കുക. അവൻ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മളെ കൊല്ലാനല്ല വന്നിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ വീണ്ടും കൂട്ടുവരുത്തി. എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്തു, ആർക്കും ഒരു പരാതിയില്ല. ഭക്ഷണം കൊടുത്തു എല്ലാവർക്കും, വൃത്തിയായിട്ട് നടക്കാൻ വേണ്ട വസ്ത്രം കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു, ഭയങ്കര സന്തോഷം. അങ്ങനെ അന്നുണ്ടായിരുന്ന അധികാരികൾ അവിടെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരെയും കൂട്ടിവരുത്തി, പാട്ടും അല്പ കലാപരിപാടികളൊക്കെ വെച്ചതിന് ശേഷം ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആ ചെറുപ്പക്കാരനെ മാനിക്കാം, കാരണം അവൻ മുഖാന്തരാണ് ഈ ഇവൻ മുഴുവനും കേട്ടതും ഇതിലേക്ക് വന്നതും. എല്ലാ അധികാരികളെല്ലാവരും കൂടി ഇവനെ ഒന്ന് മാനിക്കും എന്ന് പറഞ്ഞ് ഇവന് സമ്മാനം കൊടുക്കാൻ ആയിട്ടിരിക്കും. അവൻ സ്റ്റേജിലേക്ക് വന്ന് നിന്ന് അവൻ സമ്മാനം കൊണ്ട് വരുന്ന ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടം എല്ലാവരും കൂടി വന്ന് പിടിച്ച് എന്ത് ഓടിയ മനസാക്ഷി അനുവദിക്കുന്നില്ല. കാരണം ഞാൻ ഈ വന്ന ആളുകളെ ഞാൻ മാത്രം ഉപദ്രവിച്ചതാ, എന്തുമാത്രം എതിർത്തു തന്നതാ, അവരെന്നെ എന്നെ പിടിച്ച് കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ഇത്രയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇല്ല, പിന്നെ ഞാൻ ഇതിന് അർഹനല്ല. അപ്പൊ ആരും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, അവരെല്ലാവരും അംഗീകരിച്ചാലും അവനവനെ അംഗീകരിക്കില്ല. നേരുള്ളവന്റെ ലക്ഷണമാണ്, ഞാൻ എൻ്റെ പാപം, ഞാൻ ചെയ്ത പാപം എൻ്റെ ദൈവം ക്ഷമിച്ചു മറച്ചെന്നിരിക്കാം. പക്ഷേ വചനം പറയുന്നത് നീ യഹോവയോട് പാപം ചെയ്തു എന്ന് ഓർക്കാം, മറന്നു പോകരുത്. നീ നിന്നെ അംഗീകരിച്ച് അത് മറച്ചു കളയരുത്. നീ നിന്നെ അംഗീകരിച്ച് അത് മറച്ചു കളയരുത്, കാരണം നീതിമാനല്ല. ദൈവം ക്ഷമിച്ചു, നാട്ടുകാരും ക്ഷമിച്ചു, എല്ലാവരും ക്ഷമിച്ചു, നിന്റെ ഓർമ്മയിൽ അതുണ്ടാകണം. അത് നേരുള്ളവന്റെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താ, യാബോക്ക് നദിയുടെ അക്കരയ്ക്ക് കടന്നു, ആടുമാടുകൾ കടന്നു, മക്കള് പോയി കടന്നു,
ദാസിദാസന്മാര് കിടന്നു, ഒന്നുമില്ല ഇനി താൻ മാത്രം. നേരമാണ് ഒരു ദൂതൻ, ഒരു ദൂതൻ എടുത്തു വരുന്നത്. കണ്ട് സഹിക്കാൻ പറ്റിയില്ല, അങ്ങ് വീണ് കാൽക്കൽ വീണ്, കാൽക്കൽ വീണ് കരയുവാണ്. എന്തിനാ കരയുന്നേ യാക്കോബേ, നീ എന്തിനാ കരയുന്നേ? എന്താ ഇല്ല, ഇല്ലാത്തത് സമ്പത്തില്ലേ? ഉണ്ട്, ആവശ്യത്തിലധികമുണ്ട്, ആവശ്യത്തിലധികമുണ്ട്. ബന്ധുക്കളില്ലേ? ഓ ഇഷ്ടം പോലെ. ഭക്ഷണമില്ലേ? അതൊക്കെ എന്താ കുറവ്? ഒരാളുടെ കണ്ണുനീരിൽ നിന്ന്, ദൈവസഭയിൽ ഒരാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാൻ ഇല്ലാത്ത കാലമാണ്. പണ്ടുണ്ടായിരുന്നു. ഇന്ന് ദൈവസഭയുടെ വരൾച്ച അറിയണമെങ്കിൽ വേറെ എങ്ങും നോക്കണ്ട, കണ്ണുകളെ നോക്കിയാൽ മതി. കണ്ണുകളെ സഭയിലേക്ക് പണ്ട് ഒരാള് ആദ്യമായിട്ട് വരുമ്പോ നിറകണ്ണുകളോടെ അവരെ എതിരേൽക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നതില്ല, ഇന്നതില്ല. ആ വരൾച്ച സഭയെയും ബാധിച്ചു. ആ വരൾച്ച തന്നെയാണ് ഇന്ന് സഭയിലും കാണുന്നത്. ഇവിടെ കരയുകയാണ്. കാരണം കരയേണ്ട കാര്യമില്ല. മക്കളില്ലേ? ഉണ്ട്. ജോലിയില്ലേ? മക്കൾക്കോ ഇഷ്ടം പോലെ. ഓ വിദേശത്തും പണമില്ലേ? പണമുണ്ട്. സ്വാധീനമില്ലേ? സ്വാധീനമുണ്ട്. എന്നെ ഇല്ലാതെ ഒന്നുമില്ല. എല്ലാം എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ധനവാനാ, സമ്പന്നനാ, പണക്കാരനാ, മുതലാളിയാ, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ നീ കരയണേ? കരയണേ എന്താ? അവന് പല കാരണങ്ങൾ പറയാറുണ്ട്. കാരണം എല്ലാം എൻ്റെ ദൈവം, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്നെ വഴിയിൽ സന്ദർശിച്ചതും പോരുമ്പോ കൂടിയിരുന്നതും ഒരാ നേരത്തെ എന്നോട് പറഞ്ഞതും ഞാൻ ഇന്നിപ്പോ ഇവിടെ നിന്നതും അമ്മാവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതും ഇന്നിവിടെ ആയിരിക്കുന്നതും എല്ലാം ഓർമ്മയിലുണ്ട്. അപ്പൊ ദൈവം അതെല്ലാം ക്ഷമിച്ച് കാണും. കാരണം ഇല്ലെങ്കിൽ ദൈവം ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. പക്ഷെ തൃപ്തിയില്ല. മനസ്സിന് തൃപ്തിയില്ല. കാരണം ദൈവം ഇതുവരെ പറഞ്ഞില്ല. ഇതെല്ലാം പറഞ്ഞ് നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ചു എന്നൊരു വാക്ക് കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയുന്നവരെയും എന്റെ സങ്കടം മാറില്ല. സങ്കീർത്തനം പറയുന്നത് ഞാൻ നിന്റെ മുഖപ്രകാശരക്ഷയാവുന്നു എന്ന് നീ എന്റെ പ്രാണനോട് പറയണമേ. ചിലർക്ക് എന്തെല്ലാം നേരുള്ളവന്റെ പ്രത്യേകതയാണ്, എന്തെല്ലാം കിട്ടിയാലും കർത്താവ് പ്രാണനോട് പറയാണ് സാരമില്ലട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ തെറ്റൊക്കെ ഞാൻ ക്ഷമിച്ച്, നിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ച്, ഞാനാണ് നിന്റെ മുഖപ്രകാശ രക്ഷ എന്നൊരു വാക്ക് പ്രാണനോട് ഉടയവൻ പറയുന്നവരെയും അവർക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ആർക്ക് സ്വസ്ഥത? നേരുള്ളവർക്ക്. അല്ലാത്തവരൊന്നും ബാധകമല്ല. ഇത്രയും ദോഷം ചെയ്തവൻ, ഇത്രയും ദോഷം ചെയ്തവൻ, ഉപായം കാണിച്ചവൻ, സഹോദരൻ കൊല്ലാനായിട്ട് ദിവസം നോക്കിയിരിക്കുന്നവൻ കരയുക. കരച്ചിൽ നിർത്തിയിട്ട് വേണ്ട സംസാരിക്കാൻ. നേരം വിളിക്കാറായി. ഞാൻ പോവാ, നീ എന്നെ വിട്. ആരെ പിടിച്ചിട്ടുണ്ടോ? ദൂതനെ വല്ലവരും പിടിച്ചിട്ടുണ്ടോ? ദൂതന്റെ മുമ്പിൽ യാക്കോ വീണ് കിടന്ന് കരയുക. പോവാ, പിടിച്ചിട്ടുണ്ട്. ആരെ? ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോ സംഗതി പ്രശ്നമായി. കർത്താവ് ഇത് ഒരെണ്ണത്തിനെയും വെച്ചേക്കില്ല എന്ന് കണ്ടപ്പോ മോശം എന്ന് നെടുമ്പാടൊക്കെ വീണ് കിടന്നു കരയാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് പറഞ്ഞു, എന്നെ വിട് മോശെ, നീ എന്നെ വിട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാ.
മോശം പിടിച്ചു നിർത്തിയേക്കുക, മോശം പിടിച്ചു നിർത്തിയേക്കുക. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. കണ്ണുനീർ എവിടെ നിന്നു ചിന്തിച്ചു വന്നു? കണ്ണുനീർ എവിടെ നിന്നു? സമ്പത്തില്ലാത്തത് കൊണ്ട്, മക്കൾ പഠിക്കാത്തത് കൊണ്ട്, വീട് പണിയാത്തത് കൊണ്ട്. കണ്ണുനീരിൻ്റെ കണ്ണുനീരിൻ്റെ നിറവായി എവിടെ? പക്ഷേ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇതുവരെ ഉറപ്പായിട്ടില്ല എന്നുള്ള നിലയിൽ വരുന്ന കണ്ണുനീർ എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പ് വിലപ്പെട്ടതാണ്. നേരം വെളുക്കാറായി. ദൂതനോട് പറഞ്ഞു വിട്ടിരിക്കുന്നത് നേരം വെളുത്താൽ നീ അവിടെ നിൽക്കാൻ പാടില്ല, നേരം വെളുത്താൽ നീ അവിടെ നിൽക്കാൻ പാടില്ല, കരച്ചിനെ നിർത്തി അപ്പൊ നിനക്ക് പോരാ. അവൻ കരച്ചാ, അവൻ കരച്ച നിർത്തൂല. കാരണം ഇത് അഭിനയിക്കുന്ന കണ്ണീരല്ല, യഥാർത്ഥത്തിൽ നേരുള്ളവന്റെ പ്രാണന്റെ വേദനയാണ്. നേരുള്ളവന്റെ പ്രാണന്റെ വേദനയാൽ വരുന്ന കണ്ണുനീർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ദൈവത്തെ പിടിച്ചു നിർത്തുന്നതാണ്, ദൂതനെ പിടിച്ചു നിർത്തുന്നതാണ്, ഏത് കാര്യവും സാധിപ്പിക്കുന്നതാണ്. കിട്ടാൻ വീണ് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്, ഉറപ്പെട്ട് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അവൻ കണ്ണുനീർ നിർത്തില്ല, കരച്ചിൽ നിർത്തില്ല, നേരം വെളുക്കാൻ പോവുകയും ചെയ്തു. നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? ഞാൻ ഈ കണ്ണുനീർ നിർത്താം, നീ എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ മതി, എന്നെ അനുഗ്രഹിച്ചാൽ മതി, പിന്നെ ഞാൻ കണ്ണുനീരില്ല. അനുഗ്രഹിക്ക. നിന്റെ പേരെന്താ? അവനോട് പറഞ്ഞത് ഇന്നുവരെയുള്ള സകല ദോഷങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്ന വാക്ക് വരാൻ പോവാ, നിന്റെ പേരെന്താ? അവനോട് പറഞ്ഞത് യേശാവെന്നാണ്. നിന്റെ പേരെന്താ? ദൈവം ചോദിക്കാൻ വന്നിരിക്കുക, എന്റെ പേര് യാക്കോബ്. നീ മനുഷ്യനെയും ദൈവത്തെയും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിനക്ക് ആ പേര് വേണ്ട. കാരണം നീ ഉപായിയല്ല, നീ ഉപായിയല്ല. പേരുള്ളവനാണ്. പുസ്തകത്തിലേക്ക് എഴുതാൻ പോവാ, പുസ്തകത്തിലേക്ക് എഴുതാൻ പോവാ. വഞ്ചകൻ, ഉപായി, ശ്വാസവഞ്ചന ചെയ്യുന്നവൻ, അതിക്രമം ചെയ്യുന്നവൻ, ഒരു നൂറ് നൂറ് കൊണ്ടുവരാത്ത പേരുണ്ടെങ്കിലും ഉടയവൻ തന്റെ പുസ്തകത്തിലേക്ക് എഴുതാൻ പോവാ. 111 സങ്കീർത്തനം വായിക്കുന്ന പോലെ നേരുള്ളവരുടെ സംഘത്തിനും സഭയിലേക്കും ഒരാളെ കൂടി ചേർക്കാൻ പോവാ. ആരെയാ? അയ്യോ ആരെയാ? പേടിക്കണ്ട, ഉടയവനാണ്, ഉടയവനാണ്. പുസ്തകത്തിലേക്ക് എഴുതുന്നതിന് മുമ്പ് ഒന്ന് പറയും, യോവിനെ കുറിച്ച് പുസ്തകത്തിലേക്ക് എഴുതാൻ പോവാ. നീതിമാന്മാരുടെ നേരുള്ളവരുടെ എഴുതാൻ പോവാ. എഴുതുന്നതിന് മുമ്പ് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നീ എൻ്റെ ദാസനായി യോവിനെ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ട കളുന്നവനും വേറെ ആരും ഇല്ലല്ലോ. പ്രശ്ന അറിഞ്ഞ് അറിഞ്ഞ് എഴുതേണ്ടവൻ എഴുതി. നേരുള്ളവൻ തന്നെയാണോ? നേരുള്ളവൻ തന്നെയാണെന്ന് അറിഞ്ഞ് പുസ്തകത്തിൽ എഴുതി. നേരുള്ളവനാണ്, അവനെ അംഗീകരിച്ചു. എന്താണെന്നറിയാവോ? ഇനി ഇസ്രായേൽ, ഇസ്രായേൽ എന്നാൽ നമ്മനഹൃദയമുള്ളവൻ, പരമാർത്ഥ ഹൃദയമുള്ളവൻ, ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ പ്രഭു, കപടമില്ലാത്തവൻ. ആ കൂട്ടത്തിലേക്ക് എഴുതാൻ പോവാ. എഴുതി എഴുതി നേരുള്ളവൻ. ദൈവത്തിന്റെ വചനം പറയുന്നത് യാക്കോബെ, നീ ആരാന്നറിയാമോ? നേരുള്ളവനാണ്. ഇത്രയും കാലത്തെ പോലെയല്ല, മറ്റുള്ളവർ സ്തുതിക്കുന്ന പോലെയല്ല, ഇന്ന് നീ
ഉമേ സ്തോത്രം എന്നൊരു വാക്ക് പറഞ്ഞാൽ ചില കാര്യങ്ങളെല്ലാം സംഭവിക്കും. യഹോശഫാത്തും കൂടെയുള്ളവരും ദൈവത്തെ സ്തുതിച്ച്, യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിയപ്പോ ശത്രുക്കളെ ദൈവം ഇവരുടെ മുമ്പിൽ തോൽക്കുമാറാക്കി. ദൈവം അവരെ ഇടപെട്ടു. ഞാൻ നേരിലുള്ളവൻ്റെ പ്രത്യേകത, നേരിലവൻ സ്തുതിച്ചു കഴിഞ്ഞാൽ ശത്രു തകർന്നു പോകും. ശത്രു തകർന്നു പോകും. നേരുള്ളവരെ സംഘത്തിലും സഭയിലും നേരുള്ളവനെ സ്തുതിക്കുമ്പോ അവരുടെ ശത്രുവില്ല, പിന്നെ അവിടെ ഒരു വിചാരവും ഇല്ല. ദൈവം എഴുതിക്കുന്നവരുടെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദുഷ്ടം നശിക്കുന്നു. പ്രധാന സ്തോത്രം, ആ പദവിയാണ് കിട്ടുന്നത്, ആ പദവിയിലേക്കാണ് വരുന്നത്. നേരുള്ളവൻ യാക്കോബ് നേരുള്ളവനായി, യോബ് നേരുള്ളവനായി, അബ്രഹാം നേരുള്ളവനായി. ഇനി അവരുടെ സ്തുതി എന്ന് പറയുന്നത്, ഇനി അവര് സ്തുതിക്ക എന്ന് പറയുന്നത് വല്ലവരും സ്തുതിക്കുന്ന പോലെ അല്ല. അതെയോ, ആ സ്തുതിയിന്മേൽ, ആ സ്തുതികളിന്മേൽ ദൈവം ഉണ്ടായിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കും. ദൈവവും ദൈവത്തിന്റെ പ്രവൃത്തിയും ഉണ്ടെങ്കിൽ എതിരാളി, എതിരാളിയുടെ പ്രവൃത്തി ഉണ്ടായിരിക്കില്ല. എതിരാളി ഇല്ലാത്തൊരു ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കണം. പിശാചില്ലാത്തൊരു ജീവിതം പലരും ചിന്തിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിശാചില്ലാത്തൊരു ലോകം അത് എത്ര ഭയങ്കരമായിരിക്കും. പാപത്തിന്റെ പ്രേരണയോ പോരാട്ടമോ മാനസികമായ പിരിമുറുക്കമോ ഇല്ലാത്ത, ആത്മാവിനോട് പോരാടുന്ന, ജഡമോഹങ്ങൾ ഇല്ലാത്തൊരു ജീവിതം അത് എത്ര പവിത്രമായിരിക്കും. പവിത്രം തന്നെയാണത്, ആ പവിത്രത തന്നെയാണ്. പിശാചില്ലാതെയാകണ്ട, പിശാചില്ലാതെയാകണ്ട. അത് അതിന്റെ സമയത്ത് കർത്താവ് ചെയ്തോളും. പിശാചില്ലാതെയാകുമ്പോൾ ഏത് അവസ്ഥ സത്യാന്വേഷിയെ നീ ആഗ്രഹിക്കുന്നുവോ അതേ അവസ്ഥ തന്നെ. നേരുള്ളവനാണ്, നേരുള്ളവനെന്ന് ദൈവം സാക്ഷി കൽപ്പിച്ച പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം ആ നിലയിലേക്ക് മാറും. സാത്താന്റെ ശക്തിയോ അവന്റെ സ്വാധീനങ്ങളോ അവന് എവിടെ എന്തെങ്കിലും കാണിക്കട്ടെ, ബാധിക്കില്ല, ബാധിക്കുകയില്ല. ആണ് അന്തർഭാഗത്തെ സത്യപിച്ചിരിക്കുന്നവൻ. നേരുള്ളവനായിട്ട് എഴുതി കഴിഞ്ഞാൽ, നേരുള്ളവരോടുകൂടി നീതിമാന്മാരോട് എഴുതി കഴിഞ്ഞാൽ, വായിച്ചു തരാം കേട്ടത്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവനാണ് സ്തുതിക്കേണ്ടത്, അവരാണ് സ്തുതിക്കേണ്ടത്, അവരാണ് വാഴ്ത്തേണ്ടത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർക്കണം, ഓർക്കണം, ദൈവഭക്തൻ ആരെന്ന് ചോദിച്ചാൽ എന്തു പറയും? സദൃശവാക്കൾ പുസ്തകം 14 അധ്യായത്തിൽ വായിക്കുന്നത്, നേരുള്ളവൻ യഹോവഭക്തൻ. ദൈവത്തിന്റെ ഭക്തൻ എന്ന് പറയുന്നത് നേരുള്ളവനാ. നേരുള്ളവൻ ആരോ അവൻ ഭക്തൻ തന്നെയാ. അവന് പ്രത്യേകിച്ച് ഭക്തിയൊന്നും കാണിക്ക പറയണ്ട, അവൻ ഭക്തനാ. ഏറ്റവും വലിയ ഭക്തിയാണ് നേര്, ഏറ്റവും വലിയ ഭക്തിയാണ് നേര്. അവനും ദൈവമായിട്ട് പ്രീതിയുണ്ട്, ദൈവവുമായിട്ടുള്ള ആ ബന്ധമാണ് അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ എല്ലാം നിലനിർത്തിയത്. മനുഷ്യർക്ക് കാണുമ്പോൾ പലതും പറയും, പലതും ചിന്തിക്കും, പലതും ആരോപിക്കും. ദൈവം കാണുന്ന അങ്ങനെയല്ല, ദൈവം കാണുന്ന അങ്ങനെയല്ല. പിന്നെയോ, ഇതാ നമ്മുടെ പേര് നേരുള്ളവരോടുകൂടി നീതിമാന്മാരോടുകൂടി എഴുതാൻ നോക്കിയിരിക്കുന്നവൻ, എഴുതാൻ നോക്കിയിരിക്കുന്നവൻ. നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സ്വാമി അതിനുവേണ്ടി ആഗ്രഹിക്കാം. ഒറ്റവാക്കുകൾ, ഇവൻ നേരുള്ളവൻ എന്നൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാ സർട്ടിഫിക്കറ്റ്? ഒരു വലിയ ഒരു പഠനമുണ്ട്, ആ പഠനം കഴിഞ്ഞാൽ, ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടണ്ട. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവന് 38,000 രൂപ ഒരു മാസം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും.
ആ പഠനം അവൻ പൂർത്തിയാക്കി ജയിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മതി, ഇത്രയും രൂപ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അവൻ ജോലി കിട്ടണമെന്നില്ല, ജോലി കിട്ടിയാൽ പിന്നെ അതിന് വേറെ പൈസ കിട്ടും. ഇതുപോലെയാണ് ഒറ്റ വളവും തിരിവും സൂത്ര ദൈവം മനുഷ്യനെ നേരിടുന്നവനായി ശ്രദ്ധിച്ചു. അവനോ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ചു, സൂത്രങ്ങൾ, കപടങ്ങൾ, വക്രതകൾ, വഞ്ചനകൾ, വ്യാജഭാവങ്ങൾ ഒക്കെ വിട്ടതിന് ശേഷം നേരോടെ വാക്കിൽ നേര്, പ്രവൃത്തിയിൽ നേര്, നേരുള്ളൊരു ഹൃദയം, നേരുള്ളൊരു പ്രവൃത്തി കുടിഞ്ഞു പോവുകയില്ല. ദൈവത്തിൽ നിന്ന് ആ സാക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെവിടെ എത്തുമെന്ന് എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്ന ഇന്നവനോട് തുല്യെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞ പോലെ അവൻ ഇന്നവനോട് തുല്യെന്ന് ദൈവം കാണിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനുള്ള ഏറ്റവും ഭയങ്കരമായ ഒരു സാക്ഷ്യം, ഏറ്റവും ഭയങ്കരമായ ഒരു സാക്ഷ്യം. കാരണം യഹോവ നേരുള്ളവനാണ്, എന്റെ ദാസനും എന്റെ ദാസിയും നേരുള്ളവനാണ്. മതി, പിന്നെ അതിന്മേലിട്ട് പണിയാനൊന്നും ആരും വരില്ല. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒരു ശത്രുവും വരില്ല. കാരണം ദൈവം നീതീകരിച്ചവനെ ഒറ്റഞ്ചമത്തുന്നത് ആര്? ദൈവമാണ് നേരുള്ളവനെന്ന് പറഞ്ഞെങ്കിൽ ആര് വക്രത ആരോപിക്കും? ആര് വക്രത ആരോപിക്കും? സാധ്യമല്ല, സാധ്യമല്ല. ഞാൻ എൻ്റെ ഭുജം നീട്ടിയിരിക്കുന്നു, ആരതിനെ മടക്കും? ഞാൻ നിർണയിച്ചിരിക്കുന്നു, ആരതിനെ ദുർബലമാക്കും? ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ നിശ്ചയത്തെ തകർക്കുവാനോ തളർത്തുവാനോ ആർക്കും കഴിയുകയില്ല എന്ന് നമ്മൾ അറിഞ്ഞ് ആ ഭയങ്കരമായ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം, അതിനുവേണ്ടി ആഗ്രഹിക്കാം. കർത്താവേ, നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഇന്നത്തെ ആരാധനയിൽ ആവലിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അവലിനെ കുറിച്ച് സാക്ഷ്യം കൽപ്പിച്ചതുപോലെ, അവൻ ബുദ്ധിയുള്ള ആരാധനയാട്ടോ ചെയ്തത്. അവൻ ബുദ്ധിയുള്ളവനാട്ടോ, അവൻ നേരുള്ളവനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ഈ ആരാധന ധന്യം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇന്ന് ഈ ആരാധന ധന്യം. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് എന്ത് വേണം? സ്ത്രീയെ നിനക്ക് എന്ത് വേണം? സ്ത്രീയെ നീ കരയുന്നത് എന്ത്? കർത്താവേ, എസ്തറെ നിനക്ക് എന്ത് വേണം? രാജ്യത്തിൽ പകുതിയോളായാലും തരാം, നിനക്ക് തരാം എന്ന് ചോദിച്ചാൽ മതി. എന്തിന്? രാജ്യത്തോളം പകുതി? എന്തിന് ഈ മുഴു ലോകവും? ഞാൻ എന്തിന് സമ്പത്ത് ചോദിക്കുന്നത്? ഞാൻ എന്തിന് എന്റെ മുഖത്ത് ചോദിക്കുന്നത്? എന്തിന് ഞാൻ ശത്രു സംഹാരം ചോദിക്കുന്നു? പിതാവേ, യേശുവേ, ഒറ്റ ചോദ്യം, ഒറ്റ ആഗ്രഹം. ഒരുപാട് വക്രതകളും തെറ്റുകളും വന്നു പോയിട്ടുണ്ട്, ഒരുപാട് വക്രതകൾ കപടങ്ങൾ ഒക്കെ വന്നു പോയിട്ടുണ്ട്. എങ്കിലും എൻ്റെ കർത്താവേ, ഇന്ന് അതെല്ലാം നീക്കി ഒരു വാക്ക് എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ മകൻ, എൻ്റെ മകൾ നേരുള്ളവനാണ്, നേരുള്ളവളാണ്. മതി കർത്താവ്, അത് മതി. അതിനാൽ ഞങ്ങൾ ജീവിച്ചുകൊള്ളാം, അതിനാൽ ഞങ്ങൾ കർത്താവിനെ ചെല്ലെത്താൻ സാധിക്കും. പറയണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായി ദാസമർപ്പിക്കുന്നേ, അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴി, അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോ ഓരോ നിമിഷവും നടത്തുന്നെന്നെ വഴി. സ്തോത്രം.
സഹായിക്കണമേ. സഹായിക്കണമേ. ആമേൻ.